എന്നുള്ളത് നിനക്ക് പേപ്പർ വായിക്കുന്ന സമയത്ത് ഒരു വഴക്ക് നോക്കട്ടെ ഇന്ന് എന്തൊക്കെ വാർത്ത ഉള്ളത് എടിയേ ഓണത്തിന് 5 കിലോ അരി ഫ്രീ ഇട്ടത് ആ എന്തുണ്ടായിട്ട് എന്താ കാര്യം ഗ്യാസിന് വില കൂടാലല്ലേ ആ അത് ശരിയാണ് അയ്യോ ഓണത്തിന് പെരിച്ചാഴി വരുന്നുണ്ട് എടി ഓണത്തിന് മാവേലിയല്ലേ വരുന്നത് അയ്യോ പെരിച്ചാഴി എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഒരു സിനിമയാ മനുഷ്യ അത് റിലീസ് ആവണ കാര്യ പറയണേ ഓ സിനിമയുടെ പേര് കേട്ടില്ലേ പെരിച്ചാഴി മാക്കാച്ചി എന്നാ പറയുന്നു പറ ദൈവവേ അടിയിൽ സന്തോഷ വാർത്ത ഉണ്ട് കേട്ടാ ഇനി തൊട്ട് മഴ പെയ്യുമ്പോ നീ പേടിക്കണ്ട ഇടി ഉണ്ടാവത്തില്ല മിന്നൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതെന്താ ദേ കണ്ടില്ലേ ഇടി മിന്നലേറ്റ് മരിച്ചു ദേ കണ്ട ഇടി മിന്നലേറ്റ് ആരാണ്ട് മരിച്ച കാര്യം എന്റെ ദൈവമേ ഇങ്ങനെ ഒരു മണ്ടൻ എന്റെ ദൈവമേ എത്ര ഇടിയാ പാഴായി പോകുന്നത് ഒരെണ്ണമെങ്കിലും റൂട്ട് തിരിഞ്ഞ് ഇവളുടെ തലമണ്ടേ വന്ന് വീണാ മതിയായിരുന്നു എന്റെ ദൈവമേ ഇന്നത്തെ കണിയോ മോശം ഇന്ന് ഇവിടുത്തെ പണിയെടുത്ത് എന്റെ പെടാപ്പാട് പെടും എന്തായാലും ഈ ആഴ്ചത്തെ വാര ഫലം ഒന്ന് നോക്കിയേക്കാം അത്തം ചിത്തിര ചൂതി വിശാഖം വിശാഖം നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു അത് കൊള്ളാല്ല ആ സുകുമാരൻ എനിക്കൊരു 20 രൂപ തരാനോ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്റെ ദൈവമേ കയ്യിരുന്ന കാശ് മേടിച്ചിട്ട് ഇപ്പൊ ചോദിച്ചപ്പോ നയാ പൈസ ഇല്ലെന്ന് ഇവനൊക്കെ കാശ് കൊടുത്ത എന്നെ 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 പറഞ്ഞാ മതി നിങ്ങൾ എന്തായി കാണിക്കണേ എടി ഞാൻ നിന്നെ നിന്നെ നിന്നൊന്നും പറഞ്ഞില്ലല്ല എന്നാ നിങ്ങൾ എന്താച്ചാ പോയി ചെയ്യ എന്റെ ദൈവമേ നിന്നെ കണി കണ്ട ദിവസം എന്റെ പോക്കാണ് അല്ലാണ്ട് എന്ത് പറയുന്നു പറ ഓ ഇവിടെ ഇത്രയും വലിയ കുടവേറൊക്കെ ആയിട്ട് ഞാൻ നിന്നിട്ട് നീ എന്നെ കണ്ടില്ലടാ എന്റെ പൊന്നിയേട്ടാ ഞാൻ ചേട്ടന് ശ്രദ്ധിച്ചില്ലെന്നേ ചേട്ടൻ ഈ പോസിറ്റീവ് അല്ല മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണത് എന്നാ മിണ്ടാനാടാ ആ ഞാൻ ഈ ചേച്ചി 12 മണി ഇപ്പോഴാണോ പാല് കൊണ്ടുവരുന്നേ അയ്യോ ഒന്നും പറയണ്ടേ ചേച്ചി വന്നേ അതെ ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് പോയി ഉറങ്ങിപ്പോയി പശുവല്ല ഞാൻ നീ ഇവിടെ വാടി അവൻ എന്താടി പറഞ്ഞത് അല്ലെ ഇന്നലെ ഉറങ്ങിപ്പോയത് പറഞ്ഞപ്പോ അങ്ങനെ ഉറങ്ങിപ്പോയത് അവിടെ നിക്കട്ടെ നീ ആദ്യങ്ങളും കൂട്ടത്തി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ല അതെ നിങ്ങൾ ഇറങ്ങിപ്പോകുകയോ ഉറങ്ങിപ്പോകുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്യ് ദേ ഇതങ്ങോട് പിടിച്ചേ എനിക്ക് പോയിട്ട് വേറെ കാര്യമുള്ള അയ്യോ തൈരായില്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് ഇന്നലെ സിനിമക്ക് പോയാറിന് ഇന്ന് പശുവിനെ കറക്കാൻ പറ്റിയില്ല അപ്പൊ ഇതോ ഇത് ഇന്നലത്തെ പാലല്ലേ എന്താടി അതെ നമുക്ക് ചായ മാറ്റി സംഭാരമാക്കിയാലോ സംഭാരമാവാം പക്ഷെ ഇത് സംസാരമാവരുതേട്ടാ അപ്പൊ നാളെ വരില്ലേ പിന്നെ വരില്ലെന്നാ നാളെ വരും ഇതേ സ്ഥലത്ത് ഇതേപോലെ ഇതേ സമയത്ത് അപ്പൊ ഇവിടെ ഉണ്ടാവണം ഉണ്ടാവും ഞാനും ഓ തൈര് തൈര് തൈരേ തൈര് തൈരേ ഓരോ ടീം അപ്പൊ ഞാൻ പറഞ്ഞു സാർ എന്താന്ന് വെച്ചാൽ ഈ സുരേന്ദ്രൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നടത്തിയിരിക്കും സാറ് കുറെ നാളായല്ലോ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് ഒരു വീട് വേണം വീട് വേണമെന്ന് സാറിന് തിരക്കഥ ഇതാ പറ്റിയ വീടാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് കയറുക അവിടെ നിൽക്കണം ഇങ്ങോട്ട് കയറുക സാറേ ഇങ്ങോട്ട് ഇങ്ങനെ പോരും നമ്മുടെ സ്ഥലമല്ലേ വാ 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 ഇടിക്കും അവിടെ വീഴും അങ്ങോട്ട് സാറേ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഓ കൊള്ളാം 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 അടിപൊളിയായിട്ടുണ്ട് ഓ കൊള്ളാം കൊള്ളാം ഇതാണ് ഞാൻ പറഞ്ഞ വീട് ഓ ഇതാണ് വീട് സാർ ഒക്കെ നോക്കി ഓ കുഴപ്പമില്ല 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 നല്ല വീടല്ലേ നല്ല വീടാണ് സാർ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ച കൂട്ട് അടിപൊളി സെറ്റപ്പാണ് അവിടെ ഒരു പുഴയുണ്ട് അവിടെ ഒരു കുളമുണ്ട് അവിടെ ഒരു കാവുണ്ട് അല്ല 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 പുഴയിലും കുളത്തിലും കഥ എഴുതാൻ പറ്റില്ലല്ലോ അത് സാറിന്റെ സൗകര്യം അല്ല എന്നാലും കുഴപ്പമില്ല ശാന്തസുന്ദരമായ കുഴപ്പം സാറിന് ഇഷ്ടപ്പെട്ടാ ഓ എനിക്ക് ഇഷ്ടപ്പെട്ട് താല്പര്യ കുറവ് ഒന്നുമില്ല അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് എത്രയും പെടുന്നു അടുത്ത മുഹൂർത്തി കല്യാണം നടത്തിയാലോ എടാ മഹാഭാവിയായി അതാണോ ഞാൻ പറഞ്ഞത് എനിക്ക് സ്വസ്ഥമായിട്ടിരുന്നേതാ വാടകയ്ക്ക് ഒരു വീട് വേണം ഓ കൺഫ്യൂഷൻ 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 ഒന്നും സാർ വീട് വാടക എടുക്കാൻ ആളാണല്ലേ അതെ ഞാൻ വിചാരിച്ചു സാർ വാടക കല്യാണം കഴിക്കാൻ വന്നേ പിന്നെ ഒരു കാര്യം വണ്ടിയുടെ ബുക്കും പേപ്പർ പറഞ്ഞാൽ തന്നെ കിട്ടും ബുക്കും പേപ്പർ വണ്ടി എടുത്താലോ വണ്ടിയാ ടയറിന്റെ കാര്യം പേടിക്കുന്ന മുട്ടയാണെങ്കിലും നമുക്ക് ഒട്ടിച്ചോണ്ട് പോകാം അയ്യോ താനിത് എന്തൊക്കെ പറയണത് താൻ ആദ്യം തന്നെ ഒന്ന് മീറ്റർ ഒപ്പിച്ച് സംസാരിക്കാൻ പഠിക്കി കൊറേ നേരം വണ്ടി കല്യാണം ഇതൊക്കെ ഒരു വാടക ഒരു വീട് സാറേ എനിക്ക് ഒരു അബദ്ധം പറ്റി എന്നറിയോ ഞാൻ ഈ വീടിന്റെ ഒക്കെ പണി പരിപാടി ഉണ്ടല്ലോ ബ്രോക്കർ പരിപാടി വണ്ടി കച്ചവടം സ്ഥല കച്ചവടം അവ കല്യാണ കച്ചവടം ഇതെല്ലാം കൂടി തലേ കേറിയില്ല കുഴപ്പമില്ല കുഴപ്പമില്ല എനിക്ക് കഥ എഴുതാൻ പറ്റിയ അന്തരീക്ഷമാണ് സുരേന്ദ്രൻ ഏറ്റ
കാര്യം ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഓക്കേ 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 സന്തോഷമായിട്ട് ഓക്കേ. സുരേന്ദ്രോ ആരാടാ ഇത്? എന്റെ താടി മുടിയും കണ്ടാൽ അറിയില്ലേ? മുടി വെട്ടാൻ കാശില്ലാത്ത ആളാണല്ലേ.